തൊടുപുഴയിൽ യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ചതോടെ എൽ ഡി എഫ് പുറത്തായി. തൊടുപുഴ നഗരസഭയിലാണ് എൽ ഡി എഫ് ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സായത്. അവിശ്വാസ പ്രമേയത്തെ ബി ജെ പി പിന്തുണച്ചതോടെയാണ് അത് പാസ്സായത്. യു ഡി എഫിലെ 14 പേരും ബി ജെ പിയിലെ 8 പേരും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ എൽ ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. ഇതോടെ സി പി എം ചെയർപേഴ്സൺ മിനി മധുവിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതി 35 നഗരസഭാ കൌൺസിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. യു ഡി എഫ് 14, എൽ ഡി എഫ് 13, ബി ജെ പി 8 എന്ന നിലയ്ക്കാണ് കക്ഷിനില. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്നും ബി ജെ പി വിട്ടുനിന്നതിനെ തുടർന്ന് ഒരാളുടെ ഭൂരിപക്ഷത്തിൽ 2015 യു ഡി എഫ് അധികാരത്തിൽ ഏറിയിരുന്നു. മുസ്ലിം ലീഗിലെ സഫിയ ജബ്ബാറാണെന്ന് ചെയർപേഴ്സൺ ആയത്. യു ഡി എഫ് ധാരണ പ്രകാരം കഴിഞ്ഞ വർഷം മെയ്യിൽ സഫിയ ജബ്ബാർ രാജിവെച്ചതിനെ തുടർന്ന് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ടി കെ സുധാകരൻ നായരുടെ വോട്ട് അസാധുവായി. തുല്യ വോട്ട് വന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിലെ മിനി മധു ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഈ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് വെള്ളിയാഴ്ച പാസ്സായത്. യു ഡി എഫിലെ ധാരണ പ്രകാരം കേരള കോൺഗ്രസ് എമ്മിനാണ് ചെയർപേഴ്സൺ സ്ഥാനം. പുതിയ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിലും ബി ജെ പി എൽ ഡി എഫിനൊപ്പം നിൽക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.